എല്ലാവർക്കും നമസ്കാരം. മല്ലുസ് ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അജയ് ഉണ്ട്. അജയ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ, എന്തുണ്ട് വിശേഷം? ഇവിടെ നന്നായിരിക്കുന്നു. അപ്പോ യുണൈറ്റഡിന്റെ കാര്യം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ട്രാൻസ്ഫറിൽ ഒരു ആക്ടിവിറ്റിയും കാണുന്നില്ല. ഇപ്പൊ ഇനി രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, രണ്ടു ദിവസം ഇല്ല, ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്തെങ്കിലും ന്യൂസ് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, നിലവിൽ ഒരു ലിങ്ക്സ് ഒന്നും വരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഒരു ക്ലബ് സെല്ല് ചെയ്യാൻ പോകല്ലേ, അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒന്നും അവർ ആക്റ്റീവ് അല്ല. ഇപ്പൊ എറിക്സനും കൂടി ഇഞ്ചുറി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 1 മന്ത് ഫുള്ള് ഇഞ്ചുറി ഔട്ട് ആയിരിക്കും എന്ന് പറയുന്നു. അതെ, അപ്പൊ ഒരു മിഡ്ഫീൽഡറിനൊക്കെ ആവശ്യമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരെ സൈൻ ചെയ്യും. മറ്റേ നമ്മുടെ ടെലിമാൻസിന്റെ ഒക്കെ പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെ അതെ ആർസണലും ഇപ്പോൾ ഞാൻ സംസാരിച്ചു. കാരണം പുള്ളിക്ക് ഒരു അത്ര ഒരു നല്ല പ്ലെയർ എന്നും പറയാനില്ല. അതെ, എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് കാസമീറോന്റെ ഒരു പെർഫോമൻസ്. എന്റെ പൊന്നെ, എന്തൊരു പെർഫോമൻസ് ആണ് പുള്ളി. കസമീറോ അതൊരു ഭയങ്കര ഡിഫറൻസ് ആണ് യുണൈറ്റഡിലെ. പുള്ളി കൊണ്ടുവരുന്ന വാട്ട് എ പ്ലെയർ. ഒരു ശരിക്കും പറഞ്ഞാൽ ആർസലിനോടുള്ള കളിയിൽ പുള്ളി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡ്രോ ഒക്കെ പിടിച്ചാണ് ലാസ്റ്റ് നിമിഷത്തിലൊക്കെ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ലാസ്റ്റ് കളിയിൽ പുള്ളി രണ്ട് കിടിലം ഗോൾ അടിക്കുകയും ചെയ്തു, പിന്നെ ഒരു കൂളായിട്ട് ജയിപ്പിക്കുകയും ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഓൾ ആൻഡ് ഓൾ പെർഫോമൻസ് ആണ്. അതെ അതെ അതെ, കസമീറോ എന്ന് പറഞ്ഞ പുള്ളി അമേസിങ് പ്ലെയർ ആണ്. കാരണം അങ്ങനെ ഒരു മൈൻഡ് മൈൻഡ് ഉള്ള പ്ലെയേഴ്സിനാണ് നമുക്ക് ആവശ്യം. ഇപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് അതിനകത്ത് പുള്ളിയുടെയൊക്കെ സക്സസ്. അല്ലാണ്ട് ഭയങ്കരമായ ഒരു ടെക്നിക്കായിട്ട് അങ്ങനെ ഒന്നും അല്ല ഒരു മൈൻഡ് സെറ്റ്. ഇപ്പൊ ലിച്ച മാർട്ടിനസ് ഒക്കെ ആയാലും ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയേഴ്സ് ആയിരുന്നു യുണൈറ്റഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ അതായിരുന്നു ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം കഴിഞ്ഞ സീസണിലൊക്കെ യുണൈറ്റഡ്. അത് അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഇനി വരണം. ഇപ്പൊ കൂടുതൽ സ്കില്ലോ അല്ലെങ്കിൽ ഭയങ്കരമായ കഴിവ് അതല്ല, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതെ അതെ അതെ. ഇപ്പൊ നിങ്ങൾ എല്ലാ കോമ്പറ്റീഷനിലും ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഒരു 2 വീക്ക് കഴിഞ്ഞാൽ EPL ഉണ്ട്, FA കപ്പിന്റെ മാച്ചസ് ഉണ്ടാവും, ചിലപ്പോൾ EFL കപ്പിന്റെ മാച്ചസ് ഉണ്ടാവും, അതുകൂടാതെ യൂറോപ്യൻ ലീഗും നടക്കുകയാണ് സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോൾ ചെറിയ ഒന്നോ രണ്ടോ ഇഞ്ചുറി തന്നെ കാര്യങ്ങളൊക്കെ ഒരു വേറെ രീതിയിലൊക്കെ പോവുക. അപ്പോൾ നിങ്ങളെ കർണാച്ചോ അല്ലാതെ വേറെ ആരെങ്കിലും മിഡ്ഫീൽഡിൽ, ഇപ്പോൾ ഫ്രെഡ് കളിക്കുന്നുണ്ട്, ഫ്രെഡ് മക്നോമണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും മിഡ്ഫീൽഡിൽ കളിപ്പിക്കാൻ എന്തെങ്കിലും പ്ലാൻ തോന്നുന്നുണ്ടോ? അല്ല, നിലവിൽ മക്നോമിനെ ഫ്രെഡുമാണ് കളിക്കുന്നത്. ഇപ്പൊ അതുപോലെ ഇപ്പൊ ഈ എറിക്സന്റെ ഇഞ്ചുറി വരുമ്പോ ഇപ്പൊ ഒരു ഈ ഇപ്പൊ ആഴ്സണൽ എതിരെയൊക്കെ നിന്നപ്പം കളിച്ചപ്പോ അത് എറിക്സനെ പോലെ ഒരു പ്ലെയറിന് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു ഫുൾ ഓൺ അറ്റാക്കിന് പോകുമ്പോ എറിക്സൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്കോഡില്. അപ്പോ അതുപോലെ ഒരു പ്ലെയർ എറിക്സൺ ഇല്ലാതെ എനിക്ക് തോന്നുന്നു യൂറോപ്പ് പോലെ ബാഴ്സയ്ക്കെതിരെയൊക്കെ വരുമ്പം. അതെ അതെ, അത് ശരിയാണ്. പിന്നെ അതല്ലാതെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം പറയുന്നത് കർണാച്ചോയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. കഴിഞ്ഞ കളിയിലൊക്കെ പുള്ളിക്കാകെ ഒരു 10-15 മിനിറ്റ് അവസാനത്തെ കിട്ടിയിട്ടുള്ളൂ ലെഫ്റ്റ് ഹാൻഡ് സൈഡില്. കിട്ടിയ ബോളൊക്കെ ഡിഫെൻഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല പുള്ളി. എന്റെ അഭിപ്രായത്തിൽ കർണാച്ചോ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ് യുണൈറ്റഡില് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളി കിട്ടിയ അവസരങ്ങളൊക്കെ പുള്ളി അതുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ ആണ്. അതെ, ഡയറക്റ്റ് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെ അതെ അതെ, ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കാൻ, അതൊക്കെ ടേക്ക് ഓൺ ചെയ്യുക, ബോൾ കൊണ്ട് കയറി പോവുക, പിന്നെ അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്, നല്ല നല്ല ചില ഗോൾ അടിക്കാനും നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പാക്ട് പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതെ, അത് കൂടാതെ ഡിഫെൻസിൽ കഴിഞ്ഞ കളിയിൽ മാഗ്വയർ കളിച്ചിട്ടുണ്ടായിരുന്നു, വലിയ വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ല, ഒന്ന് രണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വാൻ ബസാക്കയുടെ പ്രശ്നവും അല്ലെങ്കിൽ മലേഷ്യയുടെ ഒരു പ്രശ്നം ഞാൻ നോക്കിയത്. ചില സമയത്തൊക്കെ ഡിഫെൻഡർ പിറകിൽ നിൽക്കുന്നുണ്ടാവും, പക്ഷേ സെറ്റ് പീസ് വരുമ്പോൾ അവർ ശരിക്കും മാർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ എൻകിത്തിയുടെ ഒരു ഗോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, കഴിഞ്ഞ കളിയിൽ റീഡിങ്ങിൻ്റെ ഒരു പേര് അതേപോലെ തന്നെ ജസ്റ്റ് മുമ്പിൽ വന്നു, ഭാഗ്യത്തിന് അത് ഗോളായിട്ടില്ല. ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി മാർക്ക് ചെയ്യും, പക്ഷെ പരിഗണന നിൽക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഉറങ്ങിപ്പോ പ്രശ്നമുണ്ട് പല സമയത്ത്, അത് വാൻബസാക്കിയുണ്ട്. അതുപോലെ തന്നെ ആഴ്സണലിനെതിരെയുള്ള ആദ്യത്തെ ഗോള് അവർ വഴങ്ങിയതും വാൻബസാക്കിയുടെ മിസ്റ്റേക്ക് ആണ്. പുള്ളി കണ്ടില്ല, കണ്ടില്ല, കണ്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വാൻബസാക്കി, പക്ഷെ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് പ്രശ്നമുണ്ട്. അല്ല, 1-on-1 ടാക്കിളിന് പുള്ളി എനിക്ക് തോന്നുന്നു 1 of the best. നമ്മൾ അത് വെറുതെ ട്രോൾ ചെയ്യാൻ വേണ്ടി പറയുന്നല്ല, പുള്ളി
എനിക്ക് തോന്നുന്നു കിടിലം ടാക്കിൾ, സഹായക്കെതിരെയൊക്കെ നടത്തിയ ടാക്കിളൊക്കെ അടിപൊളിയാണ്, അല്ല, വൺ ഓൺ വൺ ഇടുവാണ്. ഉറപ്പായിട്ട് ആ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടു പോയേനെ. കാരണം ആ ലാസ്റ്റ് ടൈമില് ആ ടാക്കുകള് ചെയ്തുകൊണ്ടാണ് അത് ഗോൾ വീഴാണ്ടിരുന്നത്. അതെ 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 100%. ഇപ്പൊ ബാഴ്സലോണക്കെതിരെ എന്താണ് ബ്രോ പ്രതീക്ഷകൾ? കാരണം ബാഴ്സ ഇപ്പോ ലാലിഗയിൽ നല്ല കത്തി നിൽക്കുകയാണ്. അവരുടെ ഒരു യങ് ടീം, അവരുടെ മിഡ്ഫീൽഡ് ഭയങ്കര ടെറർ മിഡ്ഫീൽഡാണ്. ചെറിയ യങ് പ്ലേയേഴ്സാണ് കളിക്കുന്നത്, അധികം എന്താ പറയുക വലിയ ടാലന്റഡ് എന്ന് എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളതല്ല. പക്ഷെ യങ് പ്ലേയേഴ്സ് പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അങ്ങനത്തെ ഒരു ടീം നമ്മളെ ഇ പി എൽ ആർസണലിന്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആർസണലിന്റെ മിഡ്ഫീൽഡ് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആൾക്കാരാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞത് ബാഴ്സലോണയുടെ കളിയിൽ? ഡെംബലക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ അത് യുണൈറ്റഡിന് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് കേൾക്കണ. ഡെംബലയാണ് അവരുടെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയത്. വിംഗർ ആയിട്ട്, ഓക്കെ. വിംഗർ ആയിട്ട് കളിക്കും, പുള്ളി ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോ പക്ഷെ ജയിക്കാനുള്ള ചാൻസ് കുറവാണ് ഞാൻ നോക്കിയിട്ട്. കാരണം രണ്ട് ലെഗ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു, അത് നമ്മൾ ഹൗസ് ഓഫ് ഫുട്ബോൾ ആയിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇത് കുറച്ചുകൂടി ഡ്രാമാറ്റിക് ആണ്ട് ഭയങ്കര അത്യാവശ്യമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങൾ ഒരു ഡ്രോയിലൊക്കെയാണ്, ആകെ 2 മിനിറ്റ് ബാക്കിയുള്ളൂ, ആ സമയത്ത് ടൈം വേസ്റ്റിംഗ് ഇങ്ങനത്തെ ടാക്ടിക്സ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടി ഭയങ്കര സേഫ് ഫോർവേഡ് ആണ്, അത് ഭയങ്കര പുള്ളി സേഫ് പ്രശ്നമാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇപ്പൊ മറുവിഞ്ഞൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെന്റാലിറ്റി കൂടെ ചിലപ്പോൾ ഞങ്ങളെ കൊണ്ടുവരണം എന്നല്ല, ഫെയർ പ്ലേ ടു യുണൈറ്റഡ്, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് സമയത്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കളിച്ചാൽ മാത്രമേ ഈ ലീഗിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഡേർട്ടി ഗെയിംസ് ഒക്കെ കളിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അതെ 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 ഈ ടൈം വേസ്റ്റിംഗ് ടാക്ടിക്സ് അതൊന്നും ഇല്ല ടെൻ ഹാഗിന്. പുള്ളി അതെ, പുള്ളിയുടെ പ്ലാന് അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് പുള്ളി. അല്ലാണ്ട് അതിന്റെ ഇടയ്ക്കുള്ള ടൈപ്പ് ഒരു ഗോളിൽ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നും ട്രൈ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടില്ല. അങ്ങനെയാണ് കൂടുതലും പണി വാങ്ങിച്ചു വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ ആ പുള്ളി പറയുന്നുണ്ടായിരുന്നു. കാരണം ആ സമയത്തൊന്നും ബോൾ ശരിക്കും ഹാൻഡിൽ ചെയ്താൽ മതി, പക്ഷെ പ്രഷറിന്റെ സമയത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മിഡ്ഫീൽഡ് കറക്റ്റ് ആയിട്ട് എത്രയുള്ള കളി അത് നമുക്കറിയാം. ഒരു ഗോൾ കാരണം അവരൊരു 100 മൈൽ പെർ അങ്ങനെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അവരെ അത് യുണൈറ്റഡ് ഡിഫൻസിന്റെ മിസ്റ്റേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എത്ര നേരം അങ്ങനെ പിടിച്ചു നിൽക്കും. കാരണം തിരിച്ചൊരു ഒരു കൗണ്ടർ അറ്റാക്ക് പരിപാടി ഒന്നും നടക്കുന്നില്ല സെക്കൻഡ് ഹാഫിൽ. കറക്റ്റ് ബോൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്, നിങ്ങൾ ഹാഫിൽ തന്നെയായിരുന്നു മെയിൻ കളിയൊക്കെ നടന്നിരുന്നത്. അപ്പൊ അവർക്ക് ബോൾ പെട്ടെന്ന് റീഗെയിൻ ചെയ്തിട്ട് പിന്നെ അടുത്ത അറ്റാക്കിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കണ്ടത്. അതെ അതെ അത് നമുക്കറിയാം. ഏതായാലും ഗോള് വീഴും എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. പിന്നെ അത് ഓഫ്കോഴ്സ് പിന്നെ ആർസണല് മൈറ്റി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. അതെ അതെ. അപ്പോ എനിക്കൊന്ന് സാൻചോ കുറച്ച് ശക്തമായിട്ട് തിരിച്ചു വരട്ടെ. പുള്ളി ഇപ്പോ കുറച്ച് കാലമായിട്ട് പുറത്ത് മെന്റൽ ഫിറ്റ്നസ് ഒക്കെ എടുത്ത് തിരിച്ചു വരുന്നുണ്ട്. എനിക്കൊന്ന് ഡോർമെന്റിലൊക്കെ കണ്ട സാൻചോനെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആന്റണി കളിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും റൈറ്റോ ലെഫ്റ്റിലോ പുള്ളി കളിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഉറപ്പായിട്ടും സാൻചോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും. കാരണം ഇപ്പൊ വാൻബിസാക്കൊക്കെ വന്ന പോലെ ഇപ്പൊ എത്ര ബെറ്റർ ആട്ടാ പുള്ളി കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാൻചോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്ലെയർ ഒന്നും അല്ലല്ലോ. അപ്പോ ഉറപ്പായിട്ടും തിരിച്ചു വന്നാൽ അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് എനിക്കുണ്ട്. ആന്റണി ഈ ബിഗ് ഗെയിംസ് ഒക്കെ വരുമ്പോ ഇപ്പൊ ഈ റെഡിങ്ങിനെതിരെ അവരൊക്കെ എതിരെയൊക്കെ നന്നായിട്ട് പുള്ളി കളിച്ചു. അതുപോലെ എഫ് എ അങ്ങനെയുള്ള റൗണ്ടുകളിലൊക്കെ പുള്ളി നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ പ്രീമിയർ ലീഗ് ഒക്കെ വലിയ ടീമുകൾക്കെതിരെ വരുമ്പോൾ പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ഒരു 100 മില്യൺ പ്ലെയർ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി അങ്ങനെ ടേക്ക് ഓൺ ചെയ്യുന്നു. പുള്ളി അവിടെ ഇട്ട് എന്തെങ്കിലുമൊക്കെ സ്കില്ല് കാണിച്ച് പിന്നെ ബാക്ക് ക്ലാസ് അങ്ങനെ ഒരു ഇതാണ്. കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചു പുള്ളി, നന്നായിട്ട് കളിച്ചു. അതെ അതെ. ബിഗ് ഗെയിംസ് ഒക്കെ വരുമ്പോഴത്തേക്കും അത്ര പോരാ പുള്ളി. അപ്പൊ എന്തായാലും അത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോ നിങ്ങൾ ഇനി അടുത്ത ബിഗ് മാച്ചസ് ആരോട്ടാണ്? ബാഴ്സലോണ ഇല്ലാത്ത ഇ പി എൽ ആരൊക്കെയാണ് വരുന്നത്? ഇപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത ക്രിസ്റ്റൽ പാലസ് ആണ് തോന്നുന്നു അടുത്ത മത്സരം വരുന്നത്. ക്രിസ്റ്റൽ പാലസ് ഒക്കെ. അതെ ബാക്കിയുള്ള ഈ മത്സരങ്ങളൊക്കെ ഈ മാസം പറ്റി കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ. മെയിൻ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ടൈറ്റിൽ റേസോ അങ്ങനെ ഒന്നും ഇല്ല. നമുക്കൊരു ടോപ്പ് ഫോർ, ടോപ്പ് ഫോർ, ടോപ്പ് ഫോറും ഒരു എഫ് എ കപ്പിന്റെ എനിക്ക് തോന്നുന്നു അല്ല, എഫ് എൽ കപ്പിന്റെ സെമി ഫൈനല് നല്ല മത്സരമായിരുന്നു. അപ്പോ അവിടെ ഒരു ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് ചിലപ്പോ വരാൻ ചാൻസ്. അങ്ങനെ വരുവാണെങ്കിൽ ന്യൂകാസിൽ നിങ്ങൾ തമ്മിലായിരിക്കും ഫൈനൽ വരാൻ പോകുന്നത്. അവിടെ ഒരു കപ്പ്, ഒരു നല്ല പെർഫോമൻസ് എഫ് എ കപ്പിലും കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു നല്ല സീസൺ ആയിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ടെൻഹാഗ് വന്ന ഫസ്റ്റ് സീസൺ ആണ്. പുള്ളി വന്ന ഒരു 6 മാസം കൊണ്ടാണ് പുള്ളി ഇത്രയും ചേഞ്ചസ് ഉണ്ടാക്കി. അപ്പൊ നമുക്ക് ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതെ അതെ അതെ. ഇത് തന്നെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെന്റ് ആണ്. 100%.
അതെ, അറ്റ്ലീസ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതിനെക്കാട്ടും അറ്റ്ലീസ്റ്റ് കളി കോർഡിനേഷൻ, പ്ലേയേഴ്സിന്റെ എഫേർട്ട് ഇതൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു സ്റ്റൈൽ ഓഫ് പ്ലേ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ഇപ്പൊ ക്ലബ്ബ് സെല്ല് ചെയ്യാൻ പോലെ, അതുകൊണ്ട് ടെൻഹാഗിന് വലിയ ബാക്കപ്പൊന്നും കിട്ടുന്നില്ല. ഇപ്പോ സ്കോർ സ്ട്രെങ്ത് ഒക്കെ ആ ഒരു മെയിൻ പ്ലേയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബെഞ്ച് സ്ട്രെങ്ത് ഒന്നും ഇല്ല ടീമിന്. അതെ അപ്പോ ഇത് കൂടുതലൊന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതെ, 100% നമുക്ക് അത് ടൈം കൊടുത്താൽ പറ്റും. അതെ, എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് എനിക്കൊന്ന് സമ്മറിലായിരിക്കും, സമ്മറിലെ ഈ ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ക്ലബിന്റെ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള. അല്ല, കഴിഞ്ഞ സമ്മറിൽ 200 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തുടർച്ചയായിട്ട് പുതിയ ഓണറൊക്കെ വരികയാണെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകട്ടെ. അപ്പൊ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഏതായാലും ടോപ്പ് ഫോർ തന്നെ അടിച്ചു പൊളിച്ചത് കേരട്ടെ, ക്രിസ്റ്റൽ പാലസിനെ ഒക്കെ തോൽപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി എന്നാൽ. താങ്ക് യു ബ്രോ. താങ്ക് യു ബ്രോ. ശരി ശരി, ബൈ.